നമസ്കാരം. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവിന് ജയിലിൽ സിം കാർഡ് എത്തിച്ചത് ഖുറാനിൽ ഒളിപ്പിച്ച്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാവിനാണ് വിയ്യൂർ ജയിലിൽ കുടുംബാംഗങ്ങൾ സിം എത്തിച്ച് നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് ഡിയർ സൈനുദ്ദീനാണ് സിം എത്തിച്ച് നൽകിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഖുറാനിൽ ഒളിപ്പിച്ചായിരുന്നു സൈനുദ്ദീന് സിം കൈമാറിയത്. കഴിഞ്ഞ ദിവസം പ്രതിയുടെ പിതാവ്, ഭാര്യ, മകൻ എന്നിവർ കാണാനെത്തിയിരുന്നു. ഇവരാണ് സിം കൈമാറിയത്. നിലവിൽ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലാണ് സൈനുദ്ദീൻ ഉള്ളത്. സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഖുറാനിൽ ഒളിപ്പിച്ച സിം കണ്ടെത്തിയത്. പെരുവന്താനത്ത് നിന്നാണ് സൈനുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജയിലിന്റെ ചുമതലയുള്ള ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ സേനാംഗങ്ങളാണ് സിം കാർഡ് കണ്ടെത്തിയത്. ഭാര്യ നദീറ, മകൻ മുഹമ്മദ് യാസിൻ, അച്ഛൻ മുഹമ്മദ് നാസർ എന്നിവരാണ് സിം കടത്താൻ ശ്രമിച്ചത്. സിം അഡ്രസ് പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ മാസം 31-ന് സിം കൈമാറ്റം നടന്നത് എന്നാണ് വിവരം. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് സിം കണ്ടെടുത്തതും. അതേസമയം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫിനെ NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു മാസം മുമ്പ് രാജ്യവ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും പരിശോധനയുണ്ടായതിന് പിന്നാലെ ഒളിവിൽ പോയ റൌഫിനെ NIA കൊച്ചി സംഘം രാത്രിയിൽ പട്ടാമ്പിയിലെ വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന നേതാക്കളെല്ലാം കഴിഞ്ഞ മാസത്തെ പരിശോധനയിൽ NIAയുടെ പിടിയിലായിരുന്നു. റൌഫിനായി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതോടെ അറസ്റ്റിലായ നേതാക്കൾക്ക് ഒളിവിൽ കഴിഞ്ഞ് സഹായം ചെയ്യുന്ന തരത്തിലേക്ക് റൌഫ് മാറുകയായിരുന്നു. സംഘടനയുടെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന റൌഫിനെ പിടികൂടാൻ NIA സംഘം തുടർച്ചയായി നിരീക്ഷണം നടത്തിയിരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെ ഒളിവിലായിരുന്ന റൌഫ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തിരിച്ചെത്തിയെന്ന് വ്യക്തമായതോടെയാണ് രാത്രിയിൽ കൊച്ചിയിൽ നിന്നുള്ള സംഘം പട്ടാമ്പി കരിമ്പുള്ളിയിലെ വീട് വളഞ്ഞത്. അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയിൽ തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും സമരപരിപാടികൾ ഉൾപ്പെടെ നിയന്ത്രിച്ചിരുന്നതും റൌഫായിരുന്നു. വിദേശ ഫണ്ട് വരവ്, പ്രവർത്തകർക്കുള്ള നിയമസഹായം തുടങ്ങിയ ഉത്തരവാദിത്വവും റൌഫിന്റെ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെയുണ്ടായ ഹർത്താലിൽ വ്യാപക ആക്രമണം നടത്തിയതിലും റൌഫിന്റെ ബുദ്ധിയുണ്ടെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തിയത്. PFI പ്രവർത്തകർ പ്രതികളായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ റൌഫിന്റെ പങ്ക് സംബന്ധിച്ച സൂചനകൾ ലഭിച്ചെങ്കിലും ഇതുവരെയും അതിന്റെ അറസ്റ്റിലേക്ക് എത്തിയിരുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.